അപ്പൊ എല്ലാവർക്കും റെയിൻസിന്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മിനി ബ്രഷ്ലെസ് ഡ്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡ്രോൺ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന പോലത്തെ. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ അറിയാൻ വേണ്ടി പറ്റും. അളവ് പറയുമ്പോൾ 3380 രൂപയാണ് ഞാൻ ടോട്ടൽ ഇതിന് പേ ചെയ്തത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ്. അപ്പോൾ ഇത് മേടിച്ചത് നിങ്ങൾക്കിവിടെ കണ്ടറിയാൻ പറ്റും എയ്സ് ടെക് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ഷോപ്പിംഗ് എന്നാണ്. ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആണ്. അവർക്ക് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിനകത്ത് അതിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ അവരെ നിന്ന് ഓർഡർ ചെയ്തത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഔട്ടർ കവറിങ് പൊളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഔട്ടർ കവറിങ് പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങൾ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അപ്പോൾ അതിനകത്തൊരു എക്സ്ട്രാ ബാറ്ററി പറഞ്ഞ പോലെ തന്നെ പ്രൊവൈഡഡ് ആയിട്ടുണ്ട്. നമുക്ക് ജി ചെയ്ത് എന്തായാലും കൊടുത്തു ഞാൻ സൈഡിൽ കൂടെ എടുക്കാൻ പറ്റുന്നു. ഓക്കെ, ഒരു ബാറ്ററി ഉണ്ട്. അപ്പോൾ ബാറ്ററി എപ്പോഴും ഉള്ളത് നല്ലതാണ്, എക്സ്ട്രാ ബാറ്ററി ഉള്ളത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.7 വോൾട്ടിൻ്റെ തന്നെ ബാറ്ററി ആയിരിക്കും. 2500 mAh ആണ് ബാറ്ററി. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ബാറ്ററി ആയിരിക്കും. അതുപോലെ തന്നെ ചാർജ് ചെയ്യുന്നത് മൈക്രോ USB വഴിയാണ്. അതുപോലെ തന്നെ ഇതാണ് ആ ഡ്രോണിലേക്ക് വന്ന് കണ്ടത്. അപ്പോൾ ഒരു പ്രൊപ്രൈറ്ററി ബാറ്ററിയാണ്, മറ്റേ ഡ്രോണിലേക്ക് ഒപ്പം വന്ന പോലെ. ഇത്രയും കൂടെ വലിയ ടൈപ്പ് ബാറ്ററിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡ്രോണും തുറന്ന് നോക്കാം. ഡ്രോൺ തുറക്കാൻ ഈ സൈഡിൽ നിന്ന് തന്നെ തുറക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഫീച്ചേഴ്സ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ എക്സ്പെക്ടേഷൻസ് വെക്കരുത് ഈ പ്രൈസിൽ വരുന്ന ഡ്രോണുകളിൽ. ബ്രഷ്ലെസ് മോട്ടറാണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്പ് ഉണ്ട്, ഫോൾഡിംഗ് ആണ്, പിന്നെ ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്. അതാണ് ഈ സംഭവം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതൊന്നുമില്ല, GPS അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല, അതൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. ഓ, ഇതിൻ്റെ അകത്ത് ബോക്സ് വേറെ മറ്റേ ഇതുണ്ട്. നമ്മുടെ മറ്റേ ഡ്രോണിനൊപ്പം വന്ന പോലെ തന്നെ ഒരു ബാഗ് വരുന്നുണ്ട്. അതിൽ കുറച്ച് പൊടിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മറ്റേ ഡ്രോൺ വന്ന പോലത്തെ സെയിം ബാഗാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഒരു ഡ്രോണിന് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ 2000 രൂപക്ക് താഴെയുള്ള ഡ്രോണാണ്. അതെന്ന് പറയുമ്പോൾ 2000 രൂപക്ക് താഴെ എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 1999 ആയിരുന്നു. ഇതാണ് ആ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ കാർഡ് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാം എങ്ങനെയുണ്ടെന്നുള്ള സംഭവം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രോണാണ്, ബിഗിനേഴ്സിന് മറ്റൊരു നല്ല ഡ്രോണാണ്. ഇതിൻ്റെ ഈസിലൂടെ വരുമ്പോൾ മോട്ടർ ഒരു ഇത്രയും കൂടെ ബ്രഷ്ലെസ് ആയതുകൊണ്ട് ഇത്രയും കൂടെ പവർഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം എന്താ വരുന്നതെന്നുള്ളത്. ഓ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ അത്യാവശ്യം സൈസ് ചെറുതാണ്. ഓക്കെ, പക്ഷേ ബ്രഷ്ലെസ് മോട്ടറൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് കൂടുതലുണ്ട് മറ്റേക്കാളും കമ്പാരിറ്റീവ്ലി. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡറി, നമ്മുടെ മെയിൻ ബാറ്ററി ഇതിനകത്തുണ്ട്. സെക്കൻഡറി ബാറ്ററി നമ്മളിപ്പോൾ ഇവിടെ എങ്ങനെ വെച്ചാൽ ഇവിടെയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ബാറ്ററിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോൺ തുറക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ലോക്കാവും ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്നും വലിക്കുക, താഴത്തു നിന്നും വലിക്കുക, കണ്ടോ, ഇവിടെ നിന്നും വലിക്കുക. ഓക്കെ, അതുപോലെ ഇത് കൺട്രോൾ റിമോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ മേളൂ. അതെന്തായാലും നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് വരുന്നത് പ്രൊപ്പല്ലേഴ്സ് വരുന്നുണ്ട്, സ്പെയർ. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കൂടാതെ നമുക്ക് പിന്നെ വരുന്നത് നമുക്ക് ഇത് വരുന്നുണ്ട്, റിമോട്ട് കൺട്രോൾ വരുന്നുണ്ട്. ബട്ടൺ ലേഔട്ട് കാര്യങ്ങൾ എന്തായാലും ഞാൻ പറയാം. ഓക്കെ, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളിൽ ഇവിടെ സ്റ്റിക്കില്ല. അത് ഇവിടെ നമുക്ക് താഴെയുണ്ട്, വേണമെങ്കിൽ എടുത്തിടാം. ചിലവരിങ്ങനെ തമ്പൂച്ച് ഓടിക്കും, അവർക്കപ്പോൾ ഈ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. സ്റ്റിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് സ്റ്റിക്കും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഇത്ര കൂടെ പൊങ്ങിയിടിക്കും. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്കൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് 3 AA ബാറ്ററിയാണ് വേണ്ടത്. ഇത് തുറന്നുറപ്പുണ്ടായി, അതെന്തുണ്ടോയെന്ന് എനിക്കറിയാം പോലെ. ഓക്കെ, അപ്പോൾ അതല്ലാതെ നമുക്ക് പേപ്പർ പ്രശ്നങ്ങളുണ്ട് വേറെ. നമുക്ക് ഡ്രോണിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും. കൺട്രോൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചൈനീസ് ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് ബട്ടൺസ്, എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസിൻ്റെ ബട്ടൺ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റേതായ സെൻസേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ ലൈറ്റ് ഉണ്ട്, അല്ലാതെ ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് സെൻസർ ഒന്നും ഇല്ല ഇതിനകത്ത് എന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഒരു ഗിമിക്കായിരിക്കാം, അറിയാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബുക്ക്ലെറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഉണ്ട്. അവിടെ വെച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മൈക്രോ എസ് ഡി കാർഡ് എന്ന് ഇടാനുള്ള സ്ലോട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ഇത് ചെയ്യുന്നത് നമ്മുടെ ഫോണിലേക്കായിരിക്കും വന്ന് വീഡിയോ ഒക്കെ ഇതായി കിടക്കുന്നത്, സേവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഷോക്കും ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ലാഗും വരും. അപ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് നെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോൺ ഓൺ ആവും. ഈ ഫോൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് ബൈൻഡിങ് പ്രോസസ്സിൻ്റെ ഇത് വരുന്നത്. നമ്മുടെ റിമോട്ടിലും കൂടെ ബാറ്ററി ഉണ്ടെങ്കിൽ പക്കയാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആപ്പൊക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരാം. ഓക്കെ,
അപ്പൊ നമ്മുടെ അൺബോക്സിങ്ങും ഈ ഒരു വീഡിയോയും തമ്മിൽ ഏകദേശം 2 ആഴ്ചത്തോളം ഡിലേ വന്നിട്ടുണ്ട്. വേറൊന്നുമില്ല, കാരണം വേറെ ഒന്നും ഉണ്ടല്ല, നമ്മുടെ റിമോട്ട് നൈസ് ആയിട്ട് നമുക്കൊന്ന് പണി വന്നായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഡ്രോൺ പറത്തി നോക്കാന്നൊക്കെ വിചാരിച്ച് റിമോട്ടിൽ ബാറ്ററി ഇട്ടിട്ട് റിമോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൺ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ വിചാരിച്ച് ബാറ്ററി ഇഷ്യൂ ആയിരിക്കും. ഒന്ന് സാധാരണ പോലെ തന്നെ നമ്മൾ ബാറ്ററി വേറെ എടുത്ത് പുതിയൊരു ബാറ്ററി, പുതിയതല്ല, ചാർജുള്ള ബാറ്ററി എടുത്ത് നമ്മൾ ഇട്ടു ഓൺ ചെയ്തു, റെസ്പോൺസ് ഒന്നുമില്ല. ഓക്കെ, ലൈറ്റ് സൗണ്ട് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തു, അവർക്ക് വീഡിയോ കാര്യങ്ങൾ അയച്ചു കൊടുത്തു, അവർ എന്തായാലും നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു അറിവില്ല, നമ്മൾ പിന്നെയും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മെയിൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഉടനെ തന്നെ പറയുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒരു റെസ്പോൺസും ഇല്ലാണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്ന് മെസ്സേജ് അയച്ചു ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്, ഞാൻ വേണമെങ്കിൽ റിമോട്ട് നിങ്ങൾക്ക് അയച്ചു തരാം, നിങ്ങൾ വേറെ റിമോട്ട് ഇതാ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് തരാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണിച്ചാൽ റിപ്പയർ ചെയ്യാൻ പറ്റുമോ, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 1 ആഴ്ചയും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു 3-4 ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് മതിയായി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ നൈസായിട്ട് അങ്ങോട്ട് അയച്ചു. ഓക്കെ, അപ്പോൾ അയച്ചു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു കമ്പോണൻറ്റ് ചെറിയൊരു മിസ് അലൈൻഡ് ആയിട്ട്, അതായത് കണക്റ്റ് ആയിട്ടില്ല കറക്റ്റായിട്ട്, സോൾഡറിങ് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഇതായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു സംശയം തോന്നിയപ്പോൾ വെറുതെ അതിനകത്ത് തൊട്ടപ്പോൾ തന്നെ ആ കമ്പോണൻറ്റ് എൻ്റെ കയ്യിലേക്ക് പോന്നു. അപ്പോൾ നമുക്ക് സർക്യൂട്ടിനെ കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം 2 സൈഡ് നമ്മൾ ജോയിൻറ്റ് ചെയ്താലേ ആ സർക്യൂട്ട് വലിയ ആവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എൻ്റെ ഒരു സോൾഡറിങ് ആയാലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്ന് സോൾഡർ ചെയ്ത് വെച്ച് നോക്കി. സോൾഡർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ബീപ് 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 എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, വേറെ ഓൺ ആവുന്നൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് പിന്നെ ബാറ്ററി ഊരി വെച്ചു, ഒരു 3-4 മണിക്കൂറത്തേക്ക് ബാറ്ററി ഊരി വെച്ച് 2-ാമത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം സെറ്റായി. അപ്പോൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും വന്നില്ല. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മുടെ ലൈറ്റും കത്തി ഓൺ ആയിട്ടുമുണ്ട്, നെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ആ ഒരു അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഡ്രോൺ നമ്മൾ ആപ്പ് വഴി കണക്ട് ചെയ്തൊക്കെ നോക്കിയപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോണിന് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല, നമുക്ക് റിമോട്ടിനായിരുന്നു ഇഷ്യൂ വന്നത്. പക്ഷേ എന്നാൽ പോലും നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ റിമോട്ടിന് കംപ്ലയിൻറ്റ് വന്നു, നമുക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ശോകം തന്നെയായിരുന്നു. തിരക്കായതുകൊണ്ടാണോ എന്തോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല, അത് അവരുടെ ഒരു കൺസേൺ ആയിരിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധനം മേടിച്ചിട്ട് നമുക്ക് ഒരു ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വന്നു, അവരുടെ ഭാഗത്തു നിന്നൊരു റെസ്പോൺസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായില്ല. അപ്പോൾ അത് വരുമ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഡ്രോണിനെ ഇപ്പോൾ കണക്ട് ചെയ്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറത്തിയാൽ മാത്രം മതി. അപ്പോൾ നോർമലി പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിമോട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് ഓൺ ആവും, ഡ്രോണും അതുപോലെ തന്നെ ഓൺ ചെയ്യുക, ത്രോട്ടിൽ സ്റ്റിക്ക് അപ്പ് ആൻഡ് ഡൗൺ കൊടുക്കുക, അത്രേ ഉള്ളൂ. ആപ്പ് നമുക്കുണ്ട്, ആപ്പിലും നമ്മൾ നോർമൽ ചെയ്യേണ്ടത് QR കോഡ് ഉണ്ട്, ആ ഇൻസ്ട്രക്ഷൻ്റെ ഒപ്പം അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് കിട്ടും. ആപ്പിൽ പോവുക, നമ്മളത് കഴിഞ്ഞിട്ട് വൈഫൈ ഡ്രോൺ ഓൺ ആയി കഴിഞ്ഞാൽ വൈഫൈ സെറ്റിംഗ്സിൽ പോയിട്ട് വൈഫൈ ഡ്രോണിൻ്റെ വൈഫൈ ഫ്ലോ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്, ഫ്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ നമ്പറുണ്ട്, അതിൽ കണക്ട് ചെയ്യുക. അതിന് ശേഷം ആപ്പിൽ തിരിച്ചൊന്ന് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാധനം കണക്ട് ആവും. ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചാൽ കണ്ടോ, ഇപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫ്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ്. അതിൽ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ക്യാമറയിലേക്ക് കയറി. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമറ കൺട്രോൾസ് ഉണ്ട്, നമുക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളിനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറത്തി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആ വീഡിയോയും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ പറത്താം. ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേക്ക് ഓഫ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ ജോയിസ്റ്റിക്ക് 2 നമ്മൾ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോട്ടർ ഓൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ മോട്ടർ ഓൺ ചെയ്യാം. അതോ, മോട്ടർ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. നമുക്ക് ടേക്ക് ഓഫ് ബട്ടൺ വേണമെങ്കിൽ അത് നിൽക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ചോട്ട് നോക്കി കഴിഞ്ഞാൽ സാധനം നിൽക്കും. കണ്ടത്, അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലിറ്റി നമുക്ക് ഇപ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. ഞാൻ ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇന്ന് കൈ എടുത്തിട്ടുണ്ട്, ചെറിയൊരു കാറ്റ് വരുന്നുണ്ട്, അപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ചാഞ്ചാറ്റം ഉണ്ട്. എന്നാൽ പോലും ആ ഒരു ഹൈറ്റ് മാക്സിമം അത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഇതുള്ളത്. ഓൾട്ടിറ്റ്യൂഡ് ഹോൾഡ് ഉണ്ട്, അടിയിലുള്ള ക്യാമറ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്തുണ്ട്, പക്ഷേ ക്യാമറ ഫ്ലിപ്പ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല, വേസ്റ്റ് ക്യാമറ എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാമറയിൽ ഇതിൽ നമുക്ക് കൂടുതൽ എക്സ്പെക്ടേഷൻ വെക്കരുത്. അപ്പോൾ നമുക്കൊന്ന് പൊക്കത്തേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഉള്ളത് ഫസ്റ്റ് സ്പീഡ് മോഡിലാണ്, നമുക്ക് സ്പീഡ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ആയിട്ട് നമുക്ക് ബട്ടൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3rd മോഡിലാണ്, അപ്പോൾ നേരത്തെ 2nd ലാണ് കിടന്നിരുന്നത്. നമുക്ക് താഴത്തേക്ക് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കാം, അതാണ് നല്ലത്. കാര്യം കാറ്റടിച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഡ്രോൺ പറന്നു പോകും. ഇപ്പോൾ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റ്, ചെറിയൊരു രീതിയിൽ അത്യാവശ്യം കാറ്റടിക്കുന്നുണ്ട് സൈഡിൽ നിന്ന്, അതിനനുസരിച്ച് ഡ്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുമുണ്ട്. ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീഡ് മോഡ്, ഇതാണ് ഫസ്റ്റ് സ്പീഡ് മോഡുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് കാറ്റൊക്കെ കുറച്ച് കൂടുമ്പോൾ 2nd ലേക്ക് ഇടാം. ഓ, എന്നിട്ടും നിൽക്കണമൊക്കെ. ഞാനിപ്പോൾ ഫുള്ള് ത്രോട്ടിൽ ഫ്രണ്ടിലേക്ക് പിടിച്ചിരിക്കുകയാണ്, നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 2nd മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നും കൂടെ നിൽക്കുക ആയിട്ടുണ്ടെങ്കിൽ 3rd മോഡാവും. 3rd മോഡിൽ പിച്ചും ഇതൊക്കെ കൂടുതലാണ്, അതുപോലെ തന്നെ ഇത്രയും കൂടെ ഫാസ്റ്റാണ്, ഇത്തിരി സ്പീഡ് കൂടുതലാണ്. ഓക്കെ, അതാണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് അതിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല,
അതുപോലെ തന്നെ നല്ല കാറ്റ് കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് തീർക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഡ്രോൺ ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പറത്താനും കാര്യങ്ങളൊന്നും വലിയ സീനില്ല. ഓക്കെ, സംഭവം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനം പറക്കുന്നുണ്ട്. നമുക്ക് ബാറ്ററി ലോ ആയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രോണിനെ ലാൻഡ് ചെയ്യാം. ലാൻഡ് ബട്ടൺ നിൽക്കുക. ഓക്കെ, സാധനം ലാൻഡായിട്ടുണ്ട്. അപ്പോൾ ലോ ബാറ്ററി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഈ ഒരു വാണിംഗ് കാണിക്കും, അതുപോലെ നമ്മുടെ ഈ ലൈറ്റുകൾ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയല്ല ബ്ലിങ്ക് ചെയ്യുന്നത്, ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡ്രോൺ ഒറ്റ ഇത് ഓഫ് ആവലായിരിക്കും എന്നാണ് പറഞ്ഞത്. ലാൻഡിംഗ് ഒന്നും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ റിമോട്ട് ഓഫ് ചെയ്തു. സോ അത്രേ ഉള്ളൂ കാര്യം നമ്മുടെ ഈ ഒരു H16 ബ്രഷ്ലെസ് ഡ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ വീഡിയോ ഫുട്ടേജ് ഒക്കെ ഞാൻ അയച്ചു തരാം. വീഡിയോ ഫുട്ടേജിലൊന്നും വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കേണ്ട, കാര്യം ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഡ്രോണുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഗിമിക്കാണ്. ഈ ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫണ്ണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടേ പറ്റുള്ളൂ. നല്ല വെട്ടമുള്ള സമയത്ത് നമുക്ക് ഒരു ഇത്തിരി ക്ലാരിറ്റി ഉള്ളതായിട്ട് തോന്നും, വെട്ടം ഒരു ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ വൈഫൈ വഴി നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെയും ഒരു ലാഗും സ്റ്റട്ടറൊക്കെ ഉണ്ടാവും വീഡിയോയിലായിട്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പക്ഷേ ഒബിയസ്ലി നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിമോട്ട് കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഇതിനെ അങ്ങോട്ട് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, സെല്ലറിനെ റെഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡ്രോൺ കുഴപ്പമില്ല, ഈ ഒരു പ്രൈസ് പോയിൻ്റ് എന്തായാലും വേർത്താണ്. കാര്യം ബ്രഷ്ലെസ് മോട്ടറാണ് ഇതിൽ വരുന്നത്, അത് തന്നെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആണ്. ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മോട്ടർ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു മോട്ടർ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഈ ഒരു സമയത്ത് ഇത്രയും ഓടിച്ചതിൻ്റെ ഒരു പരിചയത്തിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്രോണാണ്. സോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഡ്രോണിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇട്ടേക്കാം. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്ത് ചോദിക്കാം. സോ നെക്സ്റ്റ് വീക്ക് വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് വീഡിയോ ഇട്ട് തരാം. അതുവരത്തേക്കും